യാത്രയ്ക്ക് പുറപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് തന്നിരീക്ഷോദ്ധവോ രാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ട്വാരിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമനുവ്രത വിവിക്ത ഉപസംഗമ്യ ജഗതാം ഈശ്വരേശ്വരം പ്രണമ്യ ശിരസാപാദൗ പ്രാഞ്ജലിസ്തം അഭാഷത. തന്നിരീക്ഷോദ്ധവോ രാജൻ, ശുഭമഹർഷി പറയുകയാണ് പരീക്ഷിതനോട്, അവിടെ ആ നടന്ന ദൃശ്യം ഉണ്ടല്ലോ, ആ ദൃശ്യം നല്ല പോലെ കണ്ട് ഉദ്ധവൻ, ഹേ രാജാവേ, ശ്രുത്വാ ഭഗവതോദിതം, കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ യജമാനൻ, ഭൃത്യനാണല്ലോ ഉദ്ധവൻ, മന്ത്രിയാണ്, ആ യജമാനൻ നൽകിയിട്ടുള്ള നിർദ്ദേശം വേണ്ടതുപോലെ മനസ്സിലാക്കി ഒരു ഭാഗത്ത്. അപ്പുറത്തോ ദൃഷ്ട്വാ അരിഷ്ടാനി ഘോരാണി, അതിഭയങ്കരമായിരിക്കുന്ന അരിഷ്ടങ്ങളും അവിടെ സംഭവിക്കുന്നത് കണ്ടു. കണ്ടിട്ടോ നിത്യം കൃഷ്ണമനുവ്രത, എവിടെ പോയാലും ഉദ്ധവനെ കൂട്ടിക്കൊണ്ടു പോകും കൃഷ്ണൻ, ഉദ്ധവനിൽ മാത്രമേ പൂർണ്ണ വിശ്വാസമുള്ളൂ. കൃഷ്ണൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയും ഉദ്ധവൻ ചോദ്യം ചെയ്യില്ല. അതിൻ്റെ അർത്ഥം ആലോചിച്ച് നുണഞ്ഞ് നുണഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയും ഒരു അനുസരണശീലമുള്ള ആളുമാണ്. ആ ഉദ്ധവൻ ഇത് മുഴുവനും കണ്ട് കൃഷ്ണനെ അനുവ്രത അനുസരിച്ചു കൊണ്ടിരുന്ന ഉദ്ധവൻ വിവിക്ത ഉപസംഗമ്യ, ആരുമില്ലാത്ത സമയം നോക്കി, കൃഷ്ണൻ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലം ആരുമില്ല, അടുത്തൊക്കെ നോക്കിയപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ്റെ അടുത്ത് പോയി. ആരായി കൃഷ്ണൻ? ജഗതാം ഈശ്വരേശ്വരം, ജഗത്തിനെല്ലാം ഉള്ള ഈശ്വരൻ. അങ്ങനെ അനവധി ഈശ്വരന്മാർ, ബ്രഹ്മാക്കൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഈശ്വരനായിട്ടുള്ള കൃഷ്ണനെ അടുത്ത് ചെന്ന് പ്രണമ്യ ശിരസ, തല കുമ്പിടിപ്പിച്ച് പാദങ്ങളിൽ നമസ്കരിച്ചു. നമസ്കരിച്ച് പാദവു പ്രാഞ്ജലിഹി തമഭാഷത, കയ്യുകൂപ്പിയിട്ടാണ് കൃഷ്ണനോട് സംസാരിച്ചത്. ഉദ്ധവ ഉവാച ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതത്കുലം നൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ വിപ്രശാപം സമർത്ഥോവി പ്രത്യഹന്ന യതീശ്വര. ഉദ്ധവൻ പറയുന്നതാണ്, എന്താ പറയുന്നത്? ദേവദേവേശ യോഗേശ, ഇതൊക്കെ സംബുദ്ധികളാണ്, സംബോധനകളാണ്. ഹേ ദേവദേവേശ, ഹേ യോഗേശ, യോഗ ചക്രവർത്തി, പുണ്യശ്രവണ കീർത്തന, ആരുടെ പേരുകളാണോ പ്രവൃത്തികളാണോ ശ്രവണം ചെയ്യാനും കീർത്തനം ചെയ്യാനും വളരെ പുണ്യപ്രദമായിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു പുണ്യശ്ലോകനായുള്ളവേ, സംഹൃത്യൈതത്കുലം നൂനം, ഏതത് കുലം സംഹൃത്യ, അങ്ങ് തന്നെ ജനിച്ചു വളർന്ന ഈ കുലമുണ്ടല്ലോ, ആ കുലത്തെ മുഴുവനും കൊന്നൊടുക്കി സംഹൃത്യ, കുലം നൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ, അങ്ങ് ഈ ലോകത്തിനെ തന്നെ വിടാൻ പോവാണ്. വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വര, അതിന് ഓണം വരാനൊരു മൂലം എന്ന് പറഞ്ഞതുപോലെ ഒരു കാരണമാണ് വിപ്രശാപം. ഈ വിപ്രശാപം ഇല്ലാതെയാക്കാൻ അങ്ങക്ക് സാധിക്കുമായിരുന്നു, പക്ഷേ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആ കുട്ടികളെല്ലാവരും കൂടി സാമ്പനെ വച്ച് കെട്ടി ഒരു ഗർഭിണിയാക്കി മഹർഷിയുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പൊല്ലാപ്പാണ്, പോകരുത് എന്ന് പറഞ്ഞ് തടുത്തു നിർത്തിക്കൂടെ? തടുത്തു നിർത്തിയില്ല. അവർ പോട്ടെ, ശരിയാവട്ടെ, നടന്നോട്ടെ, കുലം നശിക്കേണ്ടതാണല്ലോ ആവശ്യം, ഞാൻ നശിപ്പിച്ചു എന്ന് എന്തിനു പറയണു, ബ്രാഹ്മണശാപം കൊണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നതാണ്. സംഹൃത്യൈതത്കുലം നൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ, അങ്ങ് ലോകത്തെ തന്നെ ഉപേക്ഷിക്കാൻ പോവാണ്. വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വര, ആ വിപ്രശാപത്തിനെ ഇല്ലാതെയാക്കാനുള്ള ശക്തി, സാമർഥ്യം, കഴിവ്, യോഗ്യത, അതിനുള്ള ക്രാന്തദർശിത്വമൊക്കെ അങ്ങക്കുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങ് തന്നെ കൽപ്പിച്ചു കൂട്ടി അത് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പം രംഗമൊക്കെ ഒന്ന് മാറി കേട്ടോ. മുക്തിസ്കന്ധമാണ് നാം പറയാൻ തുടങ്ങിയത്. മുക്തിസുധാകരം എന്നാണല്ലോ ഇതിന് പേര്. അപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം മുക്തിയുടെയാണ്. മുക്തി, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ മുക്തിയുടെ പ്രകടമായിരിക്കുന്ന സ്വരൂപമാണ്. ആ ശ്രീകൃഷ്ണനെ ഏത് വിധത്തിൽ ഭജിക്കുന്നവർക്കും സർവലോകമലാപഹ എന്ന് പലതവണയും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കൃഷ്ണനെ ഒന്ന് കാണൽ, ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, പടം കാണാം. കൃഷ്ണൻ്റെ ചരിതങ്ങളെക്കുറിച്ച് വായിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, കീർത്തനം ചെയ്യുക, ചർച്ച ചെയ്യുക, സംവദിക്കുക, ഇങ്ങനെ എന്തു തന്നെ ആയാലും കൊള്ളാം. അത് മുഴുവനും മുക്തിയുടെ അംശാംശമായിട്ട് നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ചരിതമാണത്. അതാണതിന് മുക്തിസ്കന്ധം എന്ന് പേര്. നവയോഗി സംഭാഷണം സംവാദത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്താ? ഭഗവാൻ തൻ്റെ ആത്മാവിനെ തന്നെ പ്രദാനം ചെയ്യും. അങ്ങനെ പ്രദാനം ചെയ്യിക്കുന്നതായ ഭാഗവത ധർമ്മങ്ങൾ എന്താണ് എന്നാണ് നിമി ചക്രവർത്തി വന്ന 9 യോഗികളോട് ചോദിച്ചത്. ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തന്നെ പ്രദാനം ചെയ്യുമത്രേ.
അങ്ങനെ ഈശ്വരനെ തൃപ്തിപ്പെടുത്തി പ്രേരിപ്പിക്കുന്നതായ ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. അങ്ങനെ ഭഗവാനെ തന്നെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതല്ലേ ശരിയായിട്ടുള്ള മുക്തി? ആ മുക്തി അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ കൃഷ്ണൻ ഉദ്ധവനോട് സംസാരിക്കാൻ പോവുക, ഇതാണതിൽ പ്രധാനപ്പെട്ട എസൻസ്. 7-6 അധ്യായത്തിൽ നിന്നാണത് തുടങ്ങുന്നത്. ഏകാദശത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് 24 അധ്യായമുണ്ട്. അതിലിതാ മുഖവരെയൊക്കെ നാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇന്നിപ്പോൾ ദാ ഉദ്ധവൻ എല്ലാവരും കൂടി പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാൻ സ്യന്തനാൻ സമയൂയുജൻ തേരുകൾ കൊണ്ടുവന്ന് സജ്ജമാക്കി നിർത്തിക്കഴിഞ്ഞു. ആ സമയത്താണ് അർജുനൻ കുരുക്ഷേത്രത്തിൽ 45 ലക്ഷം പടയാളികളെത്തി. ഭീഷ്മരാണ് ആദ്യം ശംഖു വിളിച്ചത്. അതിനെ എതിരിടാൻ വേണ്ടി കൃഷ്ണൻ പാഞ്ചജന്യമൂതി. അങ്ങനെ കാഹളങ്ങളെല്ലാം മുഴക്കി അസ്ത്രം വിസർജിക്കണം എന്നുള്ള ആ നില എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് അർജുനൻ വരട്ടെ എനിക്ക് സൈന്യത്തിനെ ഒന്ന് നിരീക്ഷിക്കണം എന്ന് പറഞ്ഞ് അവസാനം നിരീക്ഷിച്ചതോടുകൂടി സപ്തനാടികളും തളർന്ന് അമ്പും വില്ലും മുഴക്കി തേർത്തട്ടിലിരുന്നത്. ആ സമയത്താണ് കൃഷ്ണൻ അവിടെ ഉപദേശിച്ചത്. ആ സേന മുഴുവനും മിണ്ടാതെ അത് കഴിയുന്നവരെയിരുന്നു. അതേമാതിരി ഒരു സന്ദിഗ്ധമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഈ ഘട്ടം യുദ്ധമല്ല എന്ന് മാത്രം, എല്ലാവരും കൂടി സ്വയം ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതാണ് ഘട്ടം. അതിന് തേരുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിർത്തി ഉദ്ധവൻ ശ്രീകൃഷ്ണൻ തന്നെ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് പറയുകയാണ്. ഈ പറയുന്ന വാക്കുണ്ടല്ലോ ഏറ്റവും വിശേഷപ്പെട്ടതായത്, ശ്രീകൃഷ്ണന് 125 വയസ്സായി. അതിന് ആനുപാതികമായി ഉദ്ധവനും വയസ്സായിട്ടുണ്ടാവും. എപ്പോൾ നോക്കിയാലും കൃഷ്ണൻ്റെ കൂടെയാണ് ഉദ്ധവൻ. ആ ഉദ്ധവൻ എങ്ങനത്തെ ആളാണ് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെയുള്ള ഒരു ഉദ്ധവന് ശ്രീകൃഷ്ണൻ പറഞ്ഞ പ്രകാരം ചെയ്യാൻ പറ്റാത്തൊരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി പരിഹരിച്ച് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അങ്ങ് പറയുന്ന നിർദ്ദേശം ഉൾക്കൊണ്ട് എനിക്കിവിടുന്ന് പോകാൻ പറ്റണം, അത് പറ്റിക്കാൻ വേണ്ടിയുള്ള ഉപദേശം തരൂ എന്ന് പറയുന്നതാണ്. പ്രേക്ഷകരെ, ഭക്തജനങ്ങളെ, തത്വജ്ഞാന കുതുകികളെ, ഗവേഷകന്മാരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണിത്. ഇത്രനാളും ഞാൻ ശ്രീമദ് ഭാഗവതത്തിലെ പല ഭാഗങ്ങളും പലതുമായി കൂട്ടിച്ചേർത്ത് രസാവഹമായ രീതിയിൽ പലതും അവതരിപ്പിച്ചു. ഇനി ഇവിടുന്ന് പറയാൻ പോകുന്നത് കൃഷ്ണപരമാത്മാവ് സ്വയം അന്തിമമായി തൻ്റെ ഏറ്റവും ഉത്തമൻ, ഉത്തമോത്തമനായിരിക്കുന്ന ഭക്തൻ ആ ഉദ്ധവനെ നോക്കി പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ഉദ്ധവൻ എന്തു പറയണു നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ ശ്ലോകമുണ്ടല്ലോ, ഭാഗവതന്മാർ ഭക്തന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും കൂട്ടത്തോടെ ചൊല്ലുന്ന ഒരു ശ്ലോകമാണത്, ഒരു നിവേദനമാണ്. എന്താ ഉദ്ധവൻ പറയണത്? നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ തിക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. എല്ലാ ഭക്തന്മാരും എപ്പോഴും അഭിലഷിക്കേണ്ടതായ ഒരു കാര്യമാണ് നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ തിക്തും സമുത്സഹേനാഥ സ്വധാമ നയമാമപി. ഇതിന് ഞാൻ മലയാളത്തിലൊന്ന് തർജ്ജമ ചെയ്തു വായിക്കാം, അപ്പോൾ എളുപ്പം അർത്ഥം മനസ്സിലാവുമല്ലോ. നാഥ നിൻ പാദപത്മങ്ങൾ ക്ഷണാർത്ഥം വിട്ടകന്നിടാൻ ശക്തനല്ലിവനെന്നെയും സ്വധാമം പൂക്കു കേശവ. നാഥ നിൻ പാദപത്മങ്ങൾ ക്ഷണാർത്ഥം വിട്ടകന്നിടാൻ ശക്തനല്ലിവനെന്നെയും സ്വധാമം പൂക്കു കേശവ. ഇതാണ് ഉദ്ധവൻ പറയുന്നത്. നിങ്ങൾ ഭക്തന്മാരാണോ? അതെ. ആ ഭക്തി വളരണം എന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടോ? ഉണ്ട്. വളർന്ന് ഭഗവാനോടുകൂടി ചേരണം, ഭഗവാനും നമ്മളുമായിട്ട് ഒന്നാവണം, പാദപത്മങ്ങളിൽ ലയിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നണ്ടേ? തോന്നണം. തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ടതും ധ്വനിക്കേണ്ടതും നിർഗളിക്കേണ്ടതുമായ ഒരു പ്രാർത്ഥനയാണിത്. ഞാനിത് ചൊല്ലാം. നിങ്ങൾ പ്രേക്ഷകന്മാർ എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുകയാണ്. ഞാൻ ഓരോ വരിയും ചൊല്ലിത്തരുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേട്ട് ചൊല്ലേണ്ടതാണ്. ദാ വളരെ ശ്രദ്ധിച്ചിരുന്നോളൂ. നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവാ
ശരാർത്ഥമപി കേശവാ തക്തും സമുത്സഹേനാഥ സ്വധാമനയ മാമപി നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവാ തക്തും സമുത്സഹേനാഥ സ്വധാമനയ മാമപി. എന്താ ഉദ്ധവൻ പറയുന്നത്? അങ്ങയുടെ പാദകമലത്തെ അഹം, ഞാൻ ക്ഷണാർത്ഥമപി ത്യക്തും, അര സെക്കൻഡ് പോലും അതിൽ നിന്ന് അകന്നിരിക്കാനോ ഉപേക്ഷിക്കാനോ ഹേ കേശവ എനിക്ക് ശക്തിയില്ല, ഞാൻ സമർത്ഥനല്ല. അതുകൊണ്ട് എന്താ, അങ്ങ് പോകാൻ തീരുമാനിച്ചു, അതിൽ നിന്ന് ഇനി പിൻവലിപ്പിക്കുന്ന ചോദ്യമേ ഇല്ല, പിൻവലിയുമില്ല അങ്ങ്, അത് തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കാണെങ്കിലോ അങ്ങയുടെ പാദകമലങ്ങളിൽ നിന്ന് അര സെക്കൻഡ് പോലും അകന്നിരിക്കാനും സാധ്യമല്ല. ഞാൻ എത്ര മനഃപൂർവ്വം പരിശ്രമിച്ചാലും എനിക്കതിനുള്ള കെൽപ്പില്ല, ശക്തിയില്ല, ഞാനൊട്ട് ഇച്ഛിക്കുന്നുമില്ല. അതുകൊണ്ട് എന്തു വേണം, ഒറ്റ വഴിയേ ഉള്ളൂ, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂന്ന്. ഭക്തജനങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭക്തി ഉണ്ടെങ്കിൽ ഇതേ മാതിരി ഒരു പ്രാർത്ഥന, ഒരു അഭിലാഷം, ഒരു ആവശ്യം, ഒരു നിലയ്ക്ക് ഭഗവാനോടുള്ള ഒരു സമ്മർദ്ദം തന്നെ ഇത് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ ഭക്തി വളർന്നു എന്ന് പറയുക, അത് സഫലമാവുക, പൂവണിയാൻ പോകുന്നത്. നാഥ നിൻ പാദപത്മങ്ങൾ ക്ഷണാർത്ഥം വിട്ടകന്നിടാൻ ശക്തനല്ലിവൻ എന്നെയും സ്വധാമം പൂക്കുമാ കേശവ. എന്നിട്ട് പറയുകയാണ് ഉദ്ധവൻ തൻ്റെ മനസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നു. തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗലം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജനഃ. 125 കൊല്ലമാണ് അങ്ങ് ഇവിടെ വളർന്നത്. സാധാരണ ജീവിത രീതിയും ജീവിതത്തോതും വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അനന്യവും വളരെ ദീർഘകാലികവുമാണ്. ആ ജീവിതത്തിൽ മുഴുവൻ അങ്ങ് ചെയ്തിട്ടുള്ള വിക്രീഡിതം, ഇത് സാധാരണ ഗൗരവാവഹമായി എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞുകൂടാ. ഇത് ഒരു തരത്തിലുള്ള ഒരു വിനോദവും വിഹാരവുമാണ്, ഐശ്വര്യമായിരിക്കുന്ന ഒരു കളി. അങ്ങനെ ഒരു കളിയാണ്, ലീലയാണത്. തവ വിക്രീഡിതം കൃഷ്ണ, അങ്ങനെ ലീലാരൂപത്തിൽ അങ്ങ് എന്തെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ. നൃണാം പരമമംഗലം, അത് മനുഷ്യർക്ക് എല്ലാവർക്കും പരമമായിരിക്കുന്ന മംഗളം, കല്യാണം, നന്മ, ശ്രേയസ് അണയ്ക്കുന്നതാണ്. കർണപീയൂഷമാസ്വാദ്യ, അതുമാത്രമല്ല ഇതിനെപ്പറ്റി ആര് പറഞ്ഞു കേട്ടാലും അവിടെ ഓടിച്ചെന്ന് കേൾക്കണം എന്ന് തോന്നും. എപ്പോഴും പറയുന്നത് പോലെ സ്വാദു സ്വാദു പദേ പദേ, സ്വാദു സ്വാദു ദിനേ ദിനേ. ഒരേ ദിവസം ചെല്ലും തോറും അതിന് സ്വാദ് കൂടുതലാണ്, ഒരേ പദം വായിക്കും തോറും അതിന് സ്വാദ് കൂടുതലാണ്. കർണപീയൂഷം, കാതിന് അമൃതാണത്. ആസ്വാദ്യ, അത് ആസ്വദിക്കാൻ സാധിച്ചു, അത് രുചിച്ചു എന്നുണ്ടെങ്കിലോ. ത്യജത്യ അന്യസ്പൃഹാം ജനഃ, എത്രത്തോളം കൃഷ്ണലീലകൾ, കൃഷ്ണ ചെയ്തികൾ, കൃഷ്ണ സംവാദങ്ങൾ, കൃഷ്ണ ചർച്ചകൾ എത്രത്തോളം എത്രത്തോളം നമ്മുടെ മനസ്സിന് രുചിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ബാക്കിയുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശകളും ഒക്കെ പമ്പ കിടക്കും, അലിഞ്ഞങ്ങട് പോവും. തവ വിക്രീഡിതം കൃഷ്ണാൻഡ്രിണാം പരമമംഗലം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജനഃ. ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹീ. സാധാരണ അങ്ങയുടെ ഈ ലീലാജീവിതം എന്തൊക്കെയുണ്ടോ അതിൽ, അത് മുഴുവനും കർണപീയൂഷമാണ് എന്നിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു വെച്ചു. അതിൽ ഉദ്ധവന് കുറച്ചും കൂടി പറയാനുണ്ട്. എന്താ, ശ്രീകൃഷ്ണനോട് ഏറ്റവും അടുത്ത് അങ്ങേയറ്റത്തെ വിശ്വാസത്തോടുകൂടി ഒരിക്കലും ചോദ്യം ചെയ്യാതെ പ്രോക്സിമിറ്റിയോടുകൂടി അടുപ്പത്തോടുകൂടി കഴിയുന്ന ആളാണ് ഈ ഉദ്ധവൻ. എന്താ അടുപ്പം, അദ്ദേഹം പറയുകയാണ്, ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാശനാദിഷു. കിടക്കുന്ന സമയത്ത് അടുത്തുണ്ടാവും, ഇരിക്കുന്ന സമയത്ത് അടുത്തുണ്ടാവും, സഞ്ചരിക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു സ്ഥാനം അവിടെ ചെന്ന് പറഞ്ഞാണെങ്കിൽ, മണ്ഡപമാണെങ്കിൽ അവിടെ ഉണ്ടാവും. കുളിക്കുമ്പോൾ, കളിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, എല്ലാ സ്ഥലത്തും ഈ ഉദ്ധവൻ ശ്രീകൃഷ്ണൻ്റെ കൂടെയാണ്. അത്രയധികം സാന്ദ്രമായിരിക്കുന്ന ഒരു സാമീപ്യവും സഹവാസവുമാണ് ഉദ്ധവന്.
അത് ഉദ്ധവന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി, ഭക്തന്മാരായിരിക്കുന്ന ഞങ്ങൾ ഈ മാതിരി കാര്യങ്ങളിലൊക്കെ അങ്ങ് ആരാ ഞങ്ങൾക്ക് പ്രിയം ആത്മാനം? വേറെ ആരുമല്ല, ഞങ്ങളുടെ തന്നെ അന്തരാത്മാവായിട്ടാണ് ഞങ്ങൾ അങ്ങയെ കാണുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടവനും. ഈ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഒരിക്കലും അകന്നിരിക്കാനോ വിട്ടിരിക്കാനോ പറ്റില്ല, അദ്ദേഹത്തിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കാനും നമുക്കില്ല. അങ്ങനെ എല്ലാ സമയത്തും തുറന്ന ഹൃദയത്തോടുകൂടി ഏറ്റവും അടുത്ത് സാന്ദ്രമായിരിക്കുന്ന ഒരു സാമീപ്യത്തോടുകൂടി കഴിയുന്ന ഞങ്ങൾ ഈ വക കാര്യങ്ങളിലൊക്കെ അങ്ങ് ഇല്ലയെന്ന് വന്നാൽ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് കഴിഞ്ഞുകൂടുക? അങ്ങ് ഇവിടുന്ന് അങ്ങോട്ട് പോയി, പിന്നെ ഞങ്ങളിവിടെ തങ്ങിയെന്നിരിക്കട്ടെ, കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും നേരം പോക്ക് പറയുമ്പോഴും കളിക്കുമ്പോഴും ഒന്നും കൃഷ്ണനില്ലല്ലോ, കൃഷ്ണനില്ലല്ലോ, കൃഷ്ണനില്ലല്ലോ എന്നൊരു തോന്നലല്ലേ വരിക? വയം ഭക്താസ്ത്യജയമഹി, അങ്ങയെ മറന്നോ അങ്ങയിൽ നിന്ന് അകന്നോ ജീവിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? സാധിക്കില്ല. കാരണം ത്വയോഭുക്തസ്രഗന്ധ വാസോലങ്കാര ചർച്ചിതാഹ ഉച്ഛിഷ്ടഭോജിനോദാസാഹ തവമായാം ജയേമഹി. ഞങ്ങൾക്ക് വളരെ വലിയ പഠിപ്പും അറിവും കാര്യങ്ങളും ചർച്ചകളും തത്വവിചാരവും ഒന്നും സാധ്യമല്ല, ഒരു പക്ഷേ അറിയൂല. ഒരു കാര്യമുണ്ട്, ത്വയോപഭുക്തസ്രഗന്ധ വാസോലങ്കാര ചർച്ചിതാഹ, അങ്ങ് ഉപയോഗിച്ചോ അനുഭവിച്ചോ കഴിഞ്ഞിട്ടുള്ള സംഗതികളുണ്ടല്ലോ. എന്തൊക്കെ? സ്രഗന്ധ മാല, സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രം, അലങ്കാരമായിട്ടുള്ളത്, ഭൂഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഞങ്ങൾ ധരിച്ചും ഉൾക്കൊണ്ടും അലങ്കരിക്കാറുള്ളത് ഞങ്ങളെ. അപ്പം ഞങ്ങൾക്ക് അലങ്കാരം അങ്ങ് ഉപയോഗിച്ച വസ്തുക്കളെ ഉപയോഗിക്കലാണ്. ഉച്ഛിഷ്ടം കഴിക്കുക, ഉടുത്തഴിച്ചിട്ട വസ്ത്രം ഉടുക്കുക, മാല കഴുത്തുനിന്ന് മാറ്റി ഇന്നലത്തെ അല്ലെങ്കിൽ കാലത്തെ മാല എന്ന് പറഞ്ഞാൽ അതൊന്ന് കഴുത്തിലിട്ട് നോക്കുക. അങ്ങനെ അങ്ങ് ഉപയോഗിച്ച വസ്തുക്കളോടുകൂടി സാന്ദ്രമായിരിക്കുന്ന ഒരു സാമീപ്യം, ഒരു സ്പർശസുഖമേറ്റ് അങ്ങനെ കഴിയുന്നവരാണ് ഞങ്ങൾ. ഉച്ഛിഷ്ട ഭോജിനോ, അങ്ങയുടെ ഉച്ഛിഷ്ടം ഭുജിക്കുന്നതിലാണ് ഞങ്ങൾക്ക് അങ്ങേയറ്റത്ത് തൃപ്തിയും രുചിയും സന്തോഷവും സാഫല്യവും സൗഭാഗ്യവും. അങ്ങനെ ഉച്ഛിഷ്ട ഭോജികളായി ദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ തവമായാം ജയേമഹി, അങ്ങയുടെ മായ വളരെ പ്രയാസമാണ്, ജയിക്കാനോ തരണം ചെയ്യാനോ ആർക്കും സാധിക്കില്ല, പക്ഷേ ഞങ്ങൾക്കത് വളരെ എളുപ്പമാണ്. എന്താ കാരണം? കൃഷ്ണപരമാത്മാവായ അങ്ങ് മുൻപിലുണ്ടല്ലോ, അദ്ദേഹത്തിനോട് അങ്ങയോട് ഞങ്ങൾക്ക് വളരെയധികം അടുപ്പമുണ്ട്, ഒരാളും ഞങ്ങളെ ആ കാര്യത്തിൽ തടയാൻ വരില്ല. അപ്പോൾ അങ്ങയുടെ അടുത്തുള്ള ഈ സാമീപ്യമുണ്ടല്ലോ, ഈ സഹവാസം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മായയെ ജയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പുറത്ത് വേറെ പലരും ഉണ്ടാവാം, അവരുടെ വഴി വേറെ ആയിരിക്കാം. എന്തൊക്കെയാത്? വാതരശന യർഷയ ശ്രമണ ഊർധ്വമന്ധിന ബ്രഹ്മാഖ്യം ധാമതേയാന്തി ശാന്താ സന്യാസിനോ അമലാ. ഒരു കാര്യമുണ്ട് കൃഷ്ണപരമാത്മാവേ ഭഗവാനെ, ഞങ്ങളെ ബാക്കിയുള്ളവരോട് കൂടി കണക്കാക്കി ഒന്നും എന്നോട് മറുപടി പറയരുതേ. എത്രയോ ആൾക്കാർ തപസ് ചെയ്യുന്നുണ്ടല്ലോ, കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണില്ലേ, അവർ ഒരു നേരം ഭക്ഷണം കഴിക്കാറില്ലേ, അവർക്കെന്താ ഭക്തി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും ചൂണ്ടിക്കാണിക്കരുത്. വാതരശന യർഷയ, കാറ്റുമാത്രം കഴിച്ചുകൊണ്ടുള്ള മഹർഷിമാരുടെ ശ്രമണ ഊർധ്വമന്ധിന, ഊർധ്വരേതസ്സുകളായി തേജസ്സിനെ ഊർധ്വ തേജസ്സുകളായി വളരെയധികം കഷ്ടപ്പെട്ട് തപസ് ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ ശാന്താ സന്യാസിന അമലാഹ, അവർക്ക് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ല, അവർ സന്യാസിമാരാണ്, പരിത്യാഗികളാണ്. ആ പരിത്യാഗം കൊണ്ടും പരിത്യജനം കൊണ്ടും അവരുടെ മനസ്സും ഹൃദയവും പരമശുദ്ധമായി കഴിഞ്ഞു. അതുകൊണ്ട് അവരെ നിർമ്മലന്മാർ അമലന്മാർ എന്ന് പറയാം. അങ്ങനെയുള്ളവർ ബ്രഹ്മാഖ്യം ധാമതേയാന്തി, അങ്ങയുടെ ബ്രഹ്മപദം, ബ്രഹ്മപദം എന്ന് പറയുന്ന ആ ബ്രഹ്മാഖ്യം, ആ പദത്തിലേക്ക് അവർ പോകുന്നു. എങ്ങനെ? ധ്യാനം ചെയ്ത് കണ്ണടച്ച് മനോവൃത്തികളെ പരിശോധിച്ച് ബുദ്ധി കൊണ്ട് തത്വവിചാരം ചെയ്ത് ലോകത്തിൽ ഇന്ദ്രിയങ്ങൾക്കുള്ള ആകർഷണങ്ങളെയെല്ലാം ഒതുക്കി ആന്തരവും അധ്യാത്മവുമായിരിക്കുന്ന ഉൾസുഖം ധാരാളം അനുഭവിച്ച് അതിലിങ്ങനെ മകിഴ്ന്നുകൊണ്ടിരിക്കുന്നവരാണവർ. അവരുടെ വഴി ത്യാഗമാണ്, അവരുടെ വഴി തപസ്സാണ്, അവരുടെ വഴി അന്തർമുഖത്വമാണ്. ഞങ്ങളുടെയോ അങ്ങനെയല്ല. ഞങ്ങൾ കണ്ണു തുറന്ന് അങ്ങയെ കണ്ടുകൊണ്ടും
അങ്ങയുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന സ്പർശസുഖം അനുഭവിച്ചുകൊണ്ടും കഴിയുന്നവരാണ്. അതാണ് ഞങ്ങൾക്കുള്ള വഴി. ഞങ്ങൾക്ക് വലിയ കടുപ്പമായിട്ടുള്ള സാധനയും തപസ്സും വനവാസവും ഒന്നും സാധിക്കില്ല. കൃഷ്ണ അതൊന്ന് ഓർമ്മ വയ്ക്കണേ. വയം ത്വിഹ മഹായോഗിൻ ഭ്രമന്ത കർമ്മവർത്മസു ത്വദ്വാർത്തയാ തരിഷ്യാമഹ താവകൈഹി ദുസ്തരം തമഹ. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് ഈ അജ്ഞാനത്തെയൊക്കെ തരണം ചെയ്ത് മേപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വയം ത്വിഹ മഹായോഗിൻ, ഹേ മഹായോഗിൻ, ഞങ്ങളെല്ലാവരും ഇവിടെ ഭ്രമന്ത കർമ്മവർത്മസു. കർമ്മമാർഗം, കർമ്മമാർഗം എന്നൊരു മാർഗമുണ്ട്, അതിനെ പ്രവൃത്തിമാർഗം എന്ന് പറയും. പിന്നെ കർമ്മമല്ലാതെ ശ്രവണം മനനം നിധിധ്യാസനം ചെയ്തുകൊണ്ട് കഴിയുന്നത് നിവൃത്തിമാർഗം എന്ന് പറയും. ഞങ്ങളൊക്കെ ഈ പ്രവൃത്തിമാർഗത്തിൽപ്പെട്ടവരാ. അപ്പം ആ കർമ്മമാർഗങ്ങളിൽപ്പെട്ട് ഭ്രമന്ത ഭ്രമണം ചെയ്ത് കഴിയുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ത്വദ്വാർത്തയാ തരിഷ്യാമഹ താവകൈഹി ദുസ്തരം തമഹ. ഞങ്ങൾ അങ്ങയുടെ ഭക്തന്മാരുണ്ടല്ലോ, ഈശ്വര ഭക്തന്മാർ, എല്ലാവരും കൂടി ഒന്നിച്ചു കൂടും. കൂടിയിട്ടോ ഈശ്വര കാര്യങ്ങളും ഈശ്വര ചരിതങ്ങളും എല്ലാം പരസ്പരം പറഞ്ഞു ധരിപ്പിച്ച് അതിൽ ചിലപ്പോൾ വേഷം കെട്ടി അഭിനയിച്ച് കളിച്ച്, നമുക്കിവിടെ കേരളത്തിൽ കഥകളിയുണ്ട്, കൃഷ്ണനാട്ടമുണ്ട്, കൂടിയാട്ടമുണ്ട്, ചാക്യാർകൂത്തുണ്ട്, പാഠകമുണ്ട്, പലതരത്തിലുണ്ടല്ലോ. ഇതിലൊക്കെ പറയുന്നത് ഭഗവത് കഥകളും ഭഗവത് ചെയ്തികളുമാണ്. വളരെ സ്വാരസ്യത്തോടു കൂടി പറയും അവർ, അത് നല്ല കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പലതും കൂടി 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 ഒന്നിച്ചു കൂടി ഇങ്ങനെ പറഞ്ഞ് 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 കഴിയുക, അംഗദൻ്റെ നേതൃത്വത്തിൽ സീതയെ അന്വേഷിക്കാൻ വേണ്ടി തെക്ക് ഭാഗത്തേക്ക് പറഞ്ഞയച്ചു സുഗ്രീവൻ വലിയൊരു വാനരസേനയെ. അവർ മുഴുവൻ തിരഞ്ഞ് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും സമയം ഒരു മാസം കഴിഞ്ഞു. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് സീതയെ അന്വേഷിച്ചു പ്രബലമായി, കണ്ടില്ല എന്ന് പറയാൻ അവിടെ ചെല്ലണ്ട, അതുകൊണ്ട് ഇവിടെ കൂടിക്കളയാം എന്ന് പറഞ്ഞ് അവർ വരാതെ ആ സമുദ്രതീരത്തിൽ കടന്നു അത്ര കന്യാകുമാരിയുടെ അടുത്ത്. അവരെന്താ ചെയ്തത്? രാമകഥകൾ ഇങ്ങനെ പറഞ്ഞ് സമയം പോക്കിയത്രേ. അപ്പോഴാണ് സമ്പാദിയിൽ നിന്ന് സീത പോയ വഴിയൊക്കെ മനസ്സിലാക്കി ഹനുമാൻ പിന്നീട് ചാടാൻ തയ്യാറായി ചാടി കണ്ടുപിടിച്ച് വന്നതൊക്കെ. അതുപോലെ എന്താ വേണ്ടത്? ത്വദ്വാർത്തയാതരിഷ്യാമഹ താവകൈഹി ദുസ്തരം തമഹ. തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ സംസാര സാഗരം, അവിദ്യ അജ്ഞാനം മനുഷ്യനെ പിടിച്ച് ബന്ധിച്ചിരിക്കുക, ചക്കമുളഞ്ഞില്ലാതെ ഒട്ടിപ്പിച്ചിരിക്കുക. അത് വിട്ടുകിട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. താവകൈഹി ത്വദ്വാർത്തയാ, അങ്ങയുടെ ഭക്തന്മാരോടുകൂടി അങ്ങയുടെ കാര്യങ്ങൾ സംസാരിച്ചും കേട്ടും ചർച്ച ചെയ്തും ആസ്വദിച്ചും അങ്ങനെ അഭിനയിച്ചും കഴിഞ്ഞുകൂടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉദ്ധവൻ പറയാണ്, സ്മരന്തഹ കീർത്തയന്തസ്തേ കൃതാനി ഗതിതാനി ച ഗത്യുസ്മിതേക്ഷണക്ഷേലി എൻ ലോകവിഡംബനം. അങ്ങനെ പറയാൻ പുറപ്പെടുമ്പോൾ എപ്പോഴും ഗൗരവാവഹമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, മനുഷ്യ മനസ്സിന് തൃപ്തിയാവില്ല. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു റീഡ് എ വെരി സീരിയസ് ബുക്ക്, എ കൈൻഡ് ഓഫ് എ സീരിയസ് സട്ടിൽ ആബ്സ്ട്രൂസ് ഡിസ്കഷൻ? ഹൗ ലോങ് ക്യാൻ യു സ്പെൻഡ് റീഡിങ് ദാറ്റ്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഗഹനമായിരിക്കുന്ന ചില വിഷയങ്ങളെ എത്ര നേരം നിങ്ങൾ പിടിച്ചിരുന്ന് അങ്ങനെ തിരിച്ച് വായിക്കാൻ പറ്റും? അപ്പം നമുക്കതിൽ ചില നേരം പോക്കുകളും കളിയും കാര്യവും ഒക്കെ പലതും വേണ്ടി വരും. അതാണ് ഈ കൃഷ്ണ ജീവിതത്തിൽ രസാവഹമായി മനുഷ്യനെ ചിരിപ്പിക്കുന്നതും ആഹ്ലാദിപ്പിക്കുന്നതും അതേസമയത്ത് ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമായി പല രംഗങ്ങളും പലതും ഉണ്ട്. അപ്പോൾ ഉദ്ധവൻ പറയാണ്, സ്മരന്തഹ കീർത്തയന്തസ്തേ. കൃഷ്ണചരിതം നമ്മുടെ മുൻപിലുണ്ടല്ലോ, വേദവ്യാസർ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ആ ജന്മത്തിന് മുൻപ് കംസനെ തടുത്തു നിർത്തി പറഞ്ഞ അശരീരി ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഗൗരവം, അതിൻ്റെ ദീർഘകാലികത്വം എത്രയുണ്ടെന്ന്. തുറന്നങ്ങോട്ട് പറയുക, ഞാൻ എട്ടാമത്തെ കുട്ടിയായി ജനിക്കാൻ പോകുന്നു, അര സെക്കൻഡേ വേണ്ടു കംസന് ദേവകിയുടെ കഴുത്ത് വെട്ടാൻ. വെട്ടാൻ പുറപ്പെട്ടതാ, വെട്ടിയില്ല. പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി, കഴുത്ത് ഛേദിക്കാൻ വേണ്ടി ഹിരണ്യകശിപ് വാളൂരി കാലെടുത്ത് വച്ചതാ, പക്ഷെ എടുത്തു വച്ച കാല് തൂണിൻ്റെ അടുക്കിലേക്കാണ് പോയത്. അര സെക്കൻഡ് കൊണ്ട് കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മുറിഞ്ഞില്ലല്ലോ. ഈശ്വര കാര്യങ്ങളൊക്കെ അങ്ങനെയാ. ഒന്ന് നാം വിചാരിക്കും, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാ. നാം പലതും കണക്ക് കൂട്ടും വിചാരിക്കും, പക്ഷെ തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടത് വേറെ ഒരാളാണ്, ദൈവമാ. അത് നല്ല പോലെ മനസ്സിലാക്കണം. അപ്പോൾ കൃഷ്ണചരിതം, കൃഷ്ണചരിതം എന്ന് പറഞ്ഞാൽ നൃണാം പരമമംഗലം കർണ പീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജനഹ.
കാതുകൾക്ക് കർണാമൃതമായിരിക്കുന്ന ഈ കഥകൾ കേട്ട് കേട്ട് അത് എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം മനസ്സിൽ നിന്ന് ആശകളും അഭിലാഷങ്ങളും ഒക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോകും. ഇങ്ങനെയുള്ള വിക്രീഡിതങ്ങൾ പലതുമുണ്ട് കൃഷ്ണന്. അത് മുഴുവനും സ്മരന്തഹ കീർത്തയന്തസ്തേ കൃതാനി ഗതിതാനി ച, സ്മരന്തഹ ഓർമ്മ വെച്ചുകൊണ്ട്, കീർത്തയന്തസ്തേ കീർത്തനം ചെയ്തുകൊണ്ട്, ഒരാളല്ല പലരും കൂടി പാടും. അത് കൈകൊട്ടിക്കളിയാകാം, പലതരത്തിലുള്ള കളികളുണ്ട്. കൃഷ്ണൻ്റെ അക്ഷയതൃതീയ അങ്ങനെ പല ആഘോഷങ്ങളുണ്ടല്ലോ. അതിൽ ചില ദിവസമൊക്കെ എന്താ ചെയ്യുക, ഇന്നിപ്പോൾ ഗുരുവായൂര് അവില് കൊണ്ടുപോവുക, സുധാമാവ് കുചേലൻ അവിലും കൊണ്ട് ഒരു മുഷിഞ്ഞ വസ്ത്രം, ഒരു കീറത്തുണി, അതിൽ കുറേശ്ശെ നെല്ലും ഉണ്ടായിരുന്നു, കല്ലും ഉണ്ടായിരുന്നു, ആ അവിലും കൂടിയിട്ട് ആ കൃഷ്ണന് കൊണ്ട് കൊടുത്തേന്ന് പറയുന്നു. ആ അവിൽ ദിനം എന്ന് പറഞ്ഞ് അത് ആചരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും കൂടി ഒരു ഉറി കെട്ടിയർക്കും, എന്നിട്ട് ഉറി അടിക്കാനായിട്ട് പുറപ്പെടും. കൃഷ്ണൻ അടിച്ചത് മാതിരി, തട്ടിപ്പൊളിച്ചത് മാതിരി, അതിങ്ങനെ ഇറക്കി കൊടുക്കുക. അടിക്കാൻ ചെല്ലുമ്പോൾ മേപ്പെട്ട് വലിക്കും. അങ്ങനെ കുറച്ച് നേരം കളിക്കും അവർ. അങ്ങനെ പലതരത്തിൽ എന്ത് വേണോ അത് മുഴുവനും. ഇനി ഒരല് കെട്ടി വലിക്കുകയാണെങ്കിൽ അത് പലതുമാണല്ലോ മലി. അപ്പോൾ സ്മരന്തഹ കീർത്തയന്തസ്തേ കൃതാനി ഗതിതാനി ച, അങ്ങ് പറഞ്ഞ വാക്കുകൾ ആരോടൊക്കെ സംസാരിച്ചു? യശോദയോട് സംസാരിച്ചിട്ടുണ്ട്, ദേവകിയോട് സംസാരിച്ചിട്ടുണ്ട്, പെറ്റുവീണ കുട്ടി സംസാരിച്ചു. എന്താ സംസാരിച്ചേ? വസുദേവനോടും ദേവകിയോടും. വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ കാവലൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ ആ കാവലിനെയൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് ജന്മം. എന്നിട്ട് വസുദേവനോട് പറഞ്ഞത് എന്താ? ഇവിടുന്ന് എന്നെ കൊണ്ടുപോകണം, പെൺകുട്ടിയെ കൊണ്ടുവന്ന് കിടത്തണം എന്ന്. അപ്പോൾ ചെപ്പൂമ്പ മഴ പെയ്തു, യമുനാനദിയെ തരണം ചെയ്യേണ്ടി വന്നു, നടന്ന് കിടക്കേണ്ടി വന്നു. ഈ സാഹസങ്ങളൊക്കെ ഇതാണ് ആലോചിക്കുമ്പോൾ. എന്തുമാത്രം ആലോചിക്കൂ, വസുദേവൻ എങ്ങനെയാണ് പാവം ഒറ്റയ്ക്ക് പോയത്? ഒറ്റയ്ക്ക് പോയപ്പോഴോ ഈശ്വരനാണ് ജനിച്ചിരിക്കുന്നത്, കുട്ടിയുണ്ട് കയ്യിൽ, അതൊരു കൊട്ടയിൽ തലയിലെടുത്തുകൊണ്ട് നടക്കുക, പുഴയിലിറങ്ങണം, കഴുത്ത് വരെയാ വെള്ളം, കൊട്ട നനഞ്ഞാലോ, ഏതെങ്കിലും ഒരു കുഴി പെട്ടാലോ. അതൊക്കെ കേൾക്കുമ്പോൾ ഭക്തന്മാർക്ക് അയ്യോ സങ്കടം വരും, എങ്ങാനും കുഴി ഉണ്ടാവരുതേ, വസുദേവന് നടന്ന് കയറണമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരെയായി. അതാണ് ഈ താദാത്മ്യം എന്ന് പറയുന്നത്. കൃതാനി ഗതിതാനി ച, അങ്ങയുടെ ഓരോ കൃത്യങ്ങൾ ചെയ്തതും, ഗതിതാനി പറഞ്ഞതും, ഗതി പോക്ക്. കൃഷ്ണനൊരു സൂത്രക്കാരനാണല്ലോ, ഒരു കുശലക്കാരൻ, കുസൃതിയൊക്കെ അല്ലേ, കുസൃതി കൊടുക്കാന്നാണ് ഞാൻ കൃഷ്ണനെ പറയുക. ഗതി ഉസ്മിത, ആ കൃഷ്ണൻ്റെ ഒരു ഒരു കള്ളച്ചിരി, ഒരു പുഞ്ചിരിയുണ്ട്. സ്മിതേക്ഷണക്ഷേലി, ആ നോട്ടം അങ്ങനെ ചെരിഞ്ഞും, പലതരത്തിലാ നോട്ടം, ആ നോട്ടങ്ങളൊക്കെയുണ്ട്. ക്ഷേലി നേരമ്പോക്കുകൾ പലതും. എൻ റുലോക വിഡംബനം, ഇത് നരലോകത്തിലുള്ള നാട്യങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും. സ്മരന്തീർത്തയന്തസ്തേ കൃതാനി ഗതിതാനി ച ഗത്യുസ്മിതേക്ഷണക്ഷേലി എൻ റുലോക വിഡംബനം. ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി എഴുതിയതാ. നമ്മുടെ മുൻപിലുള്ളതായ ശ്രീമദ് ഭാഗവതം, അതിൻ്റെ ഇപ്പോഴത്തെ രൂപത്തിലുള്ളത് 1400 കൊല്ലം മുൻപ് തമിഴ്നാട്ടിൽ ആൾവാർമാർ പ്രസിദ്ധരായിരുന്ന കാലത്ത് എഴുതിയതാണ് എന്നാണ് ഒരു ചരിത്ര നിഗമനം, നിരീക്ഷകന്മാരുടെയും പരിശോധകന്മാരുടെയും ഒക്കെ. ആ ഭാഗവതത്തിൽ എഴുതിയ കാര്യങ്ങളുണ്ട്. ആ കഥകൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കി എത്രയെത്ര കവികളും ചിന്തകന്മാരുമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ കാവ്യങ്ങളും രചനകളുമായി തീർത്തിട്ടുള്ളത് എന്നറിയോ? എന്തിനാണ് ഈ ബാലലീലകൾ? ആ ബാലലീലകൾ വളരെയധികം ആൾക്കാരെ രസിപ്പിക്കുന്നു. ഇന്നും കൃഷ്ണൻ്റെ ആ ചെറിയൊരു പടം, ആ മയിൽപ്പീലിയും ഒക്കെ ആയിട്ടുള്ളൊരു പടം എവിടെ കണ്ടാലും ആരും ഒന്ന് നിന്ന് അതിനെ നോക്കും. ആ കുട്ടിയുടെ പടം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉത്സവ നക്ഷത്രം ഉദിക്കാതെ ഒരു നിവൃത്തിയില്ല. ഇപ്പം നമുക്ക് കുട്ടികളില്ലാതെയാ, നിങ്ങളുടെ ഒരു കുട്ടിയുടെ പടം ആരെങ്കിലും അങ്ങനെ പ്രദർശിപ്പിക്കുക, വീട്ടിൽ തന്നെ വച്ചാൽ എല്ലാവരും നോക്കില്ലേ? അപ്പോൾ ആ കൃഷ്ണൻ്റെ ബാലലീലയ്ക്ക് വളരെ വിശേഷമാണ്. കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ അതിൽ ആസ്വദിക്കാനും അനുകരിക്കാനും എല്ലാം ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്, മനസ്സിന് പല വിധത്തിലുള്ള രസങ്ങളാണ്. എന്താ പ്രധാനമായിട്ടൊരു രസം? സ്നേഹം. അത് കഴിഞ്ഞാലോ വെറുപ്പ്, കോപം, അസൂയ, മത്സരം, ഭയം, സങ്കടം, ഇങ്ങനെ 9 രസമാണെന്നാണ് പറയുക. ഭക്തി 10-ാമത്തെ രസമാണ്. ഈ 9 രസത്തിൽ 3-ോ 4-ോ ഒക്കെ സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ രസം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷി മഹാഭാരതം എഴുതിയിരിക്കുന്നത്. അതിൽ ഓരോരോ പർവവും ഓരോ രസം ജനിപ്പിക്കുന്നതാണ്. രസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും എപ്പോഴും സന്തോഷമാണെന്ന് വിചാരിക്കരുത്.
ഗാണ്ഡവദാഹം, ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ വനം ദഹിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണനും അർജുനനും കൂടിയിട്ടാണ് ദഹിപ്പിച്ചത്. അതിൻ്റെ ഉള്ളിലുള്ള ഇഴജന്തുക്കളും പക്ഷികളും മൃഗങ്ങളും എന്തൊക്കെയുണ്ടോ അത് മുഴുവനും രക്ഷപ്പെടാതെ കൂട്ടത്തോടെ നിലവിളിച്ച് കരയുന്ന ഒരു രംഗമുണ്ട് അവിടെ. അതങ്ങോട്ട് വായിച്ചാൽ മനുഷ്യൻ്റെ മനസ്സിൽ സങ്കടം പൊട്ടി അഗ്നിപർവ്വതം പോലെ അങ്ങോട്ട് വികസിച്ച് വരും, പൊട്ടി അങ്ങോട്ട് ഒലിക്കാൻ തുടങ്ങും. അതിനുള്ള ഒരു രംഗമാണത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ശാന്തിപർവം, അനുശാസന പർവം എന്ന് രണ്ട് പർവ്വങ്ങൾ രചിച്ചിരിക്കുന്നത്. ആ ശാന്തിപർവത്തിൽ വരുമ്പോഴാണ് ശാന്തി എന്ന് പറയുന്ന രസം നമുക്ക് അനുഭവപ്പെടുന്നത്. അത് കുട്ടികൾക്കൊന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, മുതിർന്നവർക്കേ പറ്റുള്ളൂ. അങ്ങനെ പല രസങ്ങളും അനുഭവിക്കാനാണ് ഈ കാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ? ബാലലീലകൾ, അത് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ വിക്രമങ്ങൾ. ആ വിക്രമങ്ങളിൽ എന്തൊക്കെയാ? പൂതന വന്നു, തൃണാവർത്തൻ വന്നു, നളകൂപരന്മാരെ നേരിട്ടു, ബകനുണ്ട്, അഘനുണ്ട്, ധേനുകനുണ്ട്, മൃഗൻ. അത് കഴിഞ്ഞ് കാളിയൻ്റെ മുകളിലാണ് കാളിയ മർദ്ദനം. ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് ചെറുവരല്ലോ പെരുവരല്ലോ അങ്ങോട്ട് ഊന്നി നിങ്ങോട്ട് നിർത്തി. കാളിയൻ എന്ന് പറയുന്ന വിഷപ്പാമ്പ് ആറ് പടണ്ട്, അതിൻ്റെ മുകളിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കൃഷ്ണനാണ് നൃത്തം ചെയ്തത്. കാളിയൻ്റെ ഗർവ് ശമിപ്പിച്ച് അദ്ദേഹത്തിന് ആർക്കും ഉപദ്രവമില്ലാത്തൊരു സ്ഥലത്തിലേക്ക് പറഞ്ഞയക്കാൻ, ഒരു ചെറിയ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ പലർക്കും ചിന്തിക്കാനും ആസ്വദിക്കാനും നേരം പോക്കായിട്ടും പലതരത്തിലും അതിലുള്ള വർണ്ണനകളൊക്കെ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഗോവർദ്ധനത്തിനെ പൊക്കിപ്പിടിച്ചു, കുബലയാപീഠത്തിനെ നേരിട്ടു, ചാണൂരമുഷ്ടികന്മാരായിട്ട് യുദ്ധം നടത്തി, അവസാനം കംസവധവും കഴിച്ചു. ഇതൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നടത്തിയതാണ്. അതിനുശേഷം പിന്നെ വലിയ കാര്യങ്ങളാണ്, വിവാഹങ്ങളും. ആ വിവാഹത്തിനാണെങ്കിൽ 16,000, 16,800, അങ്ങനെ പലതും. ഇതെല്ലാം കൂടി കൃഷ്ണജന്മം ബഹുമുഖമായിരിക്കുന്ന ദീപ്തികളുടെ ഒരു സമാഹാരമാണ്. അത് ഭാഗവതം എഴുതി വച്ചു. എഴുതി വച്ചത് എന്തിനാ? ജനങ്ങളെ ഇത് പല വിധത്തിലും ഒരു സംസ്കാര രൂപത്തിൽ, ഒരു അനുധാവന രൂപത്തിൽ അവർക്ക് എല്ലാവർക്കും ലഭ്യമാകണമെന്ന് വേദവ്യാസ മഹർഷിയുടെ ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമോ ഉദ്ദേശമോ എന്തായിരുന്നോ അതിൻ്റെ എത്രയോ ഇരട്ടി സഫലമായി കഴിഞ്ഞു. ഇന്ന് ശ്രീമദ് ഭാഗവതം ഓരോ വീടിനെയും അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര സപ്താഹങ്ങളും എത്ര ശ്രീമദ് ഭാഗവത തത്വപ്രവചനങ്ങളുമാണ്, സത്രങ്ങളുമാണ് നടക്കുന്നത്. അതിപ്പോൾ സംപ്രേഷണവും കൂടി ആയപ്പോൾ സാധാരണ ഒരു സദസ്സിൽ കഷ്ടപ്പെട്ട് വന്നിരുന്ന് കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പ്രതിദിനം അവരവർ ഇരിക്കുന്ന ഭവനത്തിൽ നിന്ന്, വസതിയിൽ നിന്ന് കേൾക്കാമെന്നായി. ലക്ഷോപലക്ഷം ജനങ്ങളാണ് കേൾക്കുന്നത്. ഇത് നടത്താൻ സാധിക്കണം എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ പലതും ചെയ്തു. നമ്മുടെ രാജ്യത്തിൽ എത്ര നല്ല കവികളുണ്ടായിട്ടുണ്ടോ, ആ കവികളെല്ലാം ഇങ്ങനെ രാമായണത്തിലും മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും പറഞ്ഞ കഥാപാത്രങ്ങളെ അതോട് ഒപ്പിച്ചുകൊണ്ട് പല രചനകളും അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ രചിച്ചിട്ടുള്ളതിൽ വിശേഷപ്പെട്ട ഒരു കവിയാണ് ലീലാശുകൻ. എന്തിനാ ഞാനിത് പറയുന്നത്? ഗത്യുസ്മിതേക്ഷണക്ഷ്വേലി ക്ഷ്വേലി ക്ഷ്വേലി. ആ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ പല വിധത്തിലും നേരം പോക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കുടുംബജീവിതം വർണ്ണിച്ചപ്പോൾ തന്നെ കാണാം, ഹാസ്യത്തിൽ ചെലവ് ചെയ്തിട്ടുണ്ട് സമയം, ചതുരംഗ കളിക്ക് ചെലവ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ നോക്കി നേരം പോക്ക് പറയുക, കേൾക്കുക, സ്തുതിപാഠകന്മാരുടെ കൂടെ കഴിച്ചുകൂട്ടുക, മന്ത്രിയോടുകൂടി കാര്യങ്ങൾ പരിഗണിക്കുക, അങ്ങനെ പലതും നടന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കവികൾ ഈ കൃഷ്ണഭാവനയിൽ മനസ്സങ്ങനെ മുങ്ങിപ്പോകുമ്പോൾ അവർക്ക് മനസ്സിൽ തോന്നിയതൊക്കെ രചിച്ച് അങ്ങനെയോട് വിട്ടിട്ടുണ്ട്. അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രരചന പൂർണ്ണമായിട്ടും സഫലമായി എന്നാ. മനുഷ്യരത് വായിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അനുസരിക്കാനും അനുധാവനം ചെയ്യാനും മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാനും ശ്രീമദ് ഭാഗവതം ഒരു ജീവിതം തന്നെയാക്കി തീർത്ത് അതിനുവേണ്ടി പുറപ്പെടുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരെയാണല്ലോ പൂർണ്ണ ഭാഗവതന്മാർ എന്ന് പറയുക. അപ്പോൾ അതിൽ ചില ശ്ലോകങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാനത് പ്രേക്ഷകന്മാരെ ചൊല്ലി കേൾപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഇത് ഇഷ്ടപ്പെടുമാവോ, ഇഷ്ടപ്പെടേണ്ടതാണ്. എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്വാമിജിക്ക് ഇത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകന്മാർക്ക് അത് ഇഷ്ടമാവണമല്ലോ. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഒന്ന് പറയാം. ഇങ്ങനെ ഈ കൃഷ്ണസ്മരണയും കൃഷ്ണഭാവനകളും ഇങ്ങനെ ഒരു ജീവിതത്തിൽ വലിയ ഒരു അനുധാവനമായിട്ട് മാറുന്നു ലീലാശുഖനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലീലാശുഖനെ പറ്റി എൻ്റെ ചെറുപ്പകാലത്താണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ ചില ശ്ലോകങ്ങളും 7, 8, 10 വയസ്സായിരുന്നപ്പോഴൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ.
വായിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട്, കേട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ലീലാശുഖന് ഒരു ചെറിയ കൃഷ്ണപ്രതിമ ഉണ്ടായിരുന്നു അത്രേ. ആ കൃഷ്ണപ്രതിമയെ അവിടെ വെച്ച് അദ്ദേഹം പതിവ് പൂജയൊക്കെ ചെയ്യും, എന്നിട്ട് ശ്ലോകങ്ങൾ രചിക്കും. ആ ശ്ലോകങ്ങൾ രചിച്ചു കഴിഞ്ഞാൽ ഒരു കവിയുടെ മനസ്സിൽ പലതും തോന്നുമല്ലോ, ആ പലതും തോന്നി എഴുതിയെടുക്കും. അതിൽ എഴുതിയെടുത്ത് അത് ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ ആ പ്രതിമ തല കുലിക്കാലേ അങ്ങോട്ടത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഗ്രന്ഥത്തിൽ എഴുതുള്ളൂ. അങ്ങനെയാണ് അത്ര ഓരോന്നും ചെയ്തിരിക്കുന്നത്. അതിലൊരു ശ്ലോകമുണ്ട്, ആ ശ്ലോകം ചൊല്ലിയപ്പോൾ ആ പ്രതിമ 3 തവണ തലകുലിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, പ്രതിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാവനയുടെ ഒരു പ്രതിരൂപമാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ആ പ്രതിമ തലകുലുക്കണമെന്ന്. അപ്പോൾ താൻ രചിച്ചിട്ടുള്ള ശ്ലോകം ഈശ്വരന് ഇഷ്ടമായി, അതിന് വേണ്ടത്തോളം അർത്ഥപുഷ്ടി വന്നിട്ടുണ്ട്, താദാത്മ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് അർത്ഥം. അതിലൊരു ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ്. രാമോ നാമ ബഭൂവഹും തദബലാസീതേതിഹും തൗ പിതുർ വാചാ പഞ്ചവടീവനേ വിഹരതഃ താമാഹരദ്രാവണഃ നിദ്രാർത്ഥം ജനനീ കഥാമിതി ഹരേ ഹുങ്കാരതശൃണ്വതഃ സൗമിത്രേ ക്വ ധനുർധനുർധനുരിതി വ്യഗ്രാഗിരഃ പാന്തുനഃ. ലീലാശുഖൻ ഒരു പരമഭക്തനായിരുന്നു. അപ്പം അദ്ദേഹം ഈ ഭാവനകളൊക്കെ പ്രകടമാക്കിയതിന് ശേഷം അവസാനം നിർത്തുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊക്കെയുള്ള കൃഷ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വാക്കുകൾ നമ്മെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു അപേക്ഷാരൂപത്തിൽ, പ്രാർത്ഥനാരൂപത്തിലാണ് പല ശ്ലോകങ്ങളും നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിനയവും ആ ഭക്തിയുടെ പ്രഭാവവുമാണ് കാണിക്കുന്നത്. ഇതിലെന്താ പറയണത്? ഒരു ദിവസം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൃഷ്ണനെ അടുത്ത് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് യശോദ അടുത്ത് കിടത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ കഥ പറയാൻ പറഞ്ഞു അത്രേ. അപ്പോൾ കഥ പറയാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസം യശോദ രാമൻ്റെ കഥ പറയുക, ശ്രീരാമൻ്റെ രാമായണത്തിൽ നിന്ന്. രാമോ നാമ ബഭൂവ, ശ്രീരാമൻ എന്നു പേരായ ഒരു രാജകുമാരനുണ്ടായിരുന്നു. ആ എന്ന് പറഞ്ഞു അത്രേ. ആര്? കിടക്കുന്ന കുട്ടി. ആ അമ്മ കഥ പറഞ്ഞപ്പോൾ രാമൻ എന്നൊരു വിശേഷപ്പെട്ട രാജകുമാരൻ ദശരഥന് സീമന്തപുത്രനായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആരാധിക്കുന്നവനാണ് ആ രാജകുമാരൻ. ഓ അപ്പം പിന്നെ അടുത്തത് പറയണല്ലോ. രാമോ നാമ ബഭൂവഹും തദബലാ സീതേതി. ആ രാമൻ കല്യാണം കഴിച്ചത് സീതയാണ്. ഈ സീതയോ ജനകൻ്റെ പുത്രിയാണ്, വളർത്തു പുത്രിയാണ്. ആ സീത എന്ന് പറഞ്ഞു അത്രേ കൃഷ്ണൻ കുട്ടി. തൗ പിതുർവാച പഞ്ചവടീവനേ വിഹരത താം ആഹരദ്രാവണ. കയ്യേയുടെ വാക്കുകേട്ട് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി ഈ ശ്രീരാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളുമായി അഭിഷേകത്തിനുള്ള സമയം എത്തിയപ്പോഴാണ് കൈകേയി രാമനെ വിളിച്ച് നിനക്കിന്ന് കാട്ടിലേക്ക് പോകണം 14 കൊല്ലം എന്ന് പറഞ്ഞത്. ഓന്ന് പറഞ്ഞ് തൗ പിതുർവാച, അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി പഞ്ചവടി തടേ വിഹരത, പഞ്ചവടിയിൽ ചെന്ന് അതിൻ്റെ തടത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താമ ആഹരദ്രാവണ. ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി പഞ്ചവടി തടത്തിൽ എത്തിക്കഴിഞ്ഞു, വനവാസത്തിന് പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീതയെ രാവണൻ അപഹരിച്ചു. നിദ്രാർത്ഥം ജനനീ കഥാമിതി ഹരേ ഹുങ്കാരത ശൃണ്വത. കുട്ടിയെ ഉറക്കാൻ വേണ്ടി രാമായണത്തിൽ നിന്നുള്ള ഈ കഥ യശോദ വളരെ സാരസ്യത്തോടുകൂടി പറഞ്ഞു ധരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് മൂളി കേട്ടുകൊണ്ടിരുന്ന ആ കുട്ടിയുണ്ടല്ലോ, സീതയെ കട്ടുകൊണ്ടുപോയി രാവണൻ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ സമ്പ്രദായം അങ്ങോട്ട് മാറിയത്രേ. ഉടനെ ആ കുട്ടി അവിടുന്ന് പറയുക, സൗമിത്രേ, ഹേ സൗമിത്രേ ലക്ഷ്മണ, ക്വ ധനുർ ധനുരിതി, എവിടെയാ അമ്പ്, എവിടെയാ വില്ല്, ഇങ്ങോട്ട് എടുക്ക, ഞാൻ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് എണീറ്റു അത്രേ അവിടുന്ന്. അങ്ങനെ താദാത്മ്യത്തോടുകൂടി സാരസ്യത്തോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ആ കൃഷ്ണൻ്റെ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ നമ്മെ രക്ഷിക്കട്ടെ എന്ന്. രാമോ നാമ ബഭൂവഹും തദബലാ സീതേതിഹും തൗ പിതുർവാച വഞ്ച പഞ്ചവടീ വനേ വിഹരത താമാഹരദ്രാവണ നിദ്രാർത്ഥം ജനനീ കഥാമിതി ഹരേ ഹുങ്കാരത ശൃണ്വത സൗമിത്രേ ക്വ ധനുർധനുർധനുരിതി വ്യഗ്രാഗിരഃ പാന്തുന. എവിടെയാണ് വില്ല് എന്നിങ്ങനെ 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞു എന്നാണ് പറയണത്. ഞാനിതിങ്ങനെ പറയുമ്പോൾ ഞാൻ പല സ്ഥലത്തും പോയി സംസാരിക്കുമല്ലോ, അപ്പോൾ അവരെന്നോട് പറയാറുണ്ട്, മാജി പ്രത്യേകിച്ചും പറയും, സ്വാമിജി ആ ശ്രീകൃഷ്ണാകരണാമൃതത്തിൽ നിന്ന് ആ ശ്ലോകങ്ങളൊക്കെ ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന്. കൃഷ്ണൻ കുട്ടിക്കാലത്തത് ലീലാശുഖൻ എഴുതിയതാണ് കേട്ടോ. കുട്ടി ഇങ്ങനെ ചെറുപ്പത്തിലെ
കുട്ടികളെല്ലാം മുട്ടുകുത്തി മുട്ടുകുത്തി ഇങ്ങനെ നടക്കുമല്ലോ. അപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഒരു തരത്തിൽ മാർബിൾ ഫ്ലോറാണ്. അപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് കുട്ടികളിങ്ങനെ എഴഞ്ഞഴഞ്ഞ് മുട്ടുകുത്തി നടക്കുമ്പോൾ ആ നടക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവം ഈ കവി വിവരിക്കുകയാണ്. രത്നസ്ഥലേ ജാനുചര കുമാര സംക്രാന്തമാത്മീയ മുഖാരവിന്ദം ആദാതു കാമസ്ഥത ലാഭഖേദാത് വിലോക്യ ധാത്രീവദനം രുരോദ. ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. രത്നസ്ഥലേ ജാനുചര കുമാര മുട്ടുകുത്തി കുമാരനായിരുന്ന സമയത്ത് കൃഷ്ണൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നിലത്തിൽ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തി. നല്ല വെയിലും ഉണ്ട്. ചോട്ടിൽ നോക്കിയപ്പോൾ ഇങ്ങനെ മുട്ടുകുത്തി സഞ്ചരിക്കുമ്പോൾ തൻ്റെ മുഖകമലം തന്നെ അവിടെ പ്രതിബിംബിച്ചിരിക്കുന്നു. ഏകദേശം ഒരു മുക്കാലടി പൊക്കത്തിലാണ് നെറ്റിയും മുഖമൊക്കെ നിൽക്കുന്നത്. അങ്ങനെ മുട്ടുകുത്തി നുഴഞ്ഞു ഇങ്ങനെ നീങ്ങുമ്പോൾ ചോട്ടിൽ നോക്കിയപ്പോൾ മുഖം പ്രതിബിംബിച്ചിരിക്കുന്നു. കണ്ട പോലെ താമരപ്പൂ പോലെയുണ്ട്. അപ്പോൾ ഈ കുട്ടി പറയുകയാണത്, സംക്രാന്തം ആത്മീയ മുഖാരവിന്ദം. അപ്പോൾ താഴത്ത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, കൈകൊണ്ട് അതിങ്ങനെ ഇറക്കി ഇങ്ങനെ എടുക്കാനായിട്ട് പുറപ്പെട്ടു. ആ ചോട്ടിൽ പ്രതിബിംബിച്ച് കാണുന്ന താമരപ്പൂ എടുക്കാനായിട്ട് ഇങ്ങനെ പുറപ്പെട്ട് അത് കിട്ടണില്ല, കൈ താഴത്തേക്ക് പോകണില്ല, പൂവ് എവിടെയുണ്ടോ ആ പൂവിൻ്റെ അവിടേക്ക് എത്തണില്ല, ആ മുഖകമലത്തിൻ്റെ അവിടേക്ക്. അത് കണ്ടിട്ട് അമ്മയുടെ മുഖം നോക്കി കരയാൻ തുടങ്ങിയത്രേ. താൻ പരിശ്രമിച്ചത് സഫലമായില്ല എന്ന് കണ്ടപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, കരയും. അമ്മയുടെ അടുത്ത് നോക്കി, അമ്മേ ഇവിടെ കണ്ടോ മുഖകമലുണ്ട്, ഞാൻ എടുക്കാൻ നോക്കിയത് കിട്ടണില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയെന്ന്. ധാത്രീവദനം ദുരോദ രത്നസ്ഥലേ ജാനുചര കുമാര സംക്രാന്തമാത്മീയ മുഖാരവിന്ദം ആദാതു കാമസ്ഥത ലാഭഖേദാത് വിലോക്യ ധാത്രീവദനം ദുരോദ. ഇതൊക്കെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ശ്ലോകങ്ങളാണ്. ഇനി ഒരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പല ഭാവനകളിലുമാണ് ഭക്തന്മാരുടെ മനസ്സ് കഴിയുക. ഞാനൊരു കാലത്ത് ശ്ലോകം എഴുതിക്കൊണ്ടിരുന്നു മലയാളത്തിൽ, 20 ശ്ലോകം എഴുതും. അങ്ങനെ ഒരു ദിവസം 20 ശ്ലോകം എഴുതും, അത് കഴിഞ്ഞിട്ട് ഒന്ന് നടക്കാൻ പോകും. അപ്പോൾ ചില സമയത്ത് ഉച്ചയ്ക്ക് ഒരിത്തിരി വിശ്രമത്തിന് വേണ്ടി കിടക്കുമ്പോൾ ആ കിടന്ന് കഴിയുമ്പോഴാവും ഒരു ശ്ലോകം മനസ്സിൽ ഉദിച്ചു വരിക. അപ്പോൾ അവിടെ കിടക്കാൻ തോന്നില്ല, എണീറ്റ് വന്നത് എഴുതും. ഞാനീ 10-ാമത്തെ സ്കന്ധം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ആശ്രമത്തിലുള്ളവരോടൊക്കെ പറയാറുണ്ട്, കൃഷ്ണജന്മം അവതരിച്ചപ്പോൾ കൃഷ്ണൻ്റെ ജീവിതം എന്നൊക്കെ വർണ്ണിച്ചു വരുന്ന സമയത്ത് ആ ഗോപികളുമായിട്ടുള്ള ലീലകളും കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാൻ നിലത്തല്ല നടക്കണേന്ന്. ശരീരത്തിൽ മുഴുവൻ ആകമാനം, ഒരു തരത്തിലുള്ള പ്രത്യേക പ്രകമ്പനം, ഒരു ആനന്ദ പ്രകമ്പനം. നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭാരമില്ല, നിലത്തിലല്ല കാല് വയ്ക്കണേ എന്നൊക്കെ തോന്നും. അത് വിശേഷപ്പെട്ട ഒരു അനുഭവമാണ്. അതുമായിട്ട് ഇദ്ദേഹത്തിന് പല വിധത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായി കാണും ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ രചിക്കുമ്പോൾ. മാതഃ കിം യദുനാഥ ദേഹി ചഷകം കിം തേന പാതുംബയ തന്നാസ്ത്യദ്യ കദാപി വാ നിശിനിഷ കാവാന്ധകാരോദയ ആമീല്യാക്ഷിയുഗം നിശാപ്യുപഗത ദേഹീതി മാതുർമുഹു വക്ഷോജാംബരകർഷണോദ്യതകര കൃഷ്ണസപുഷ്ണാതുന. അമ്മയും യശോദയും കൃഷ്ണനുമായി കുട്ടിയായിരിക്കുന്ന കൃഷ്ണനും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമാണത്. മാതഃ കിം യദുനാഥ ദേഹി ചഷകം, അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു അത്രേ. അപ്പോൾ യശോദ ചോദിച്ചു, എന്താ മോനെ, യദുനാഥ എന്തേ, ദേഹി ചഷകം, എനിക്ക് ആ പാല് കുടിക്കാനുള്ള കിണ്ണങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു അത്രേ. കിം തേന, ആ കിണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ കിണ്ണം നീ ചോദിക്കണത്, പാതും പയഹ പാല് കുടിക്കാൻ. തന്നാസ്ത്യദ്യ, അതിപ്പോൾ ഇന്ന് കിട്ടില്ല, ഇപ്പോഴല്ല പാല് കുടിക്കാനുള്ള സമയം. അപ്പോൾ ചോദിക്കുമ്പോഴൊക്കെ പാല് തരാൻ എൻ്റെ കയ്യിലുണ്ടോ, പാല് കുടിക്കുന്നതിന് ചില സമയമൊക്കെ ഉണ്ട്, ആ സമയത്ത് തരാം. കുറച്ച് മുമ്പല്ലേ നിനക്ക് പാല് കുടിക്കാൻ തന്നെ, ഇപ്പോൾ പിന്നെ എന്താ ചോദിക്കണത്, തന്നാസ്ത്യദ്യ, അപ്പോൾ ഇനി കുടിക്കണത് എപ്പോഴാണെന്ന് ചോദിച്ചു അത്രേ. കഥാ അഭിവാ, അപ്പോൾ മറുപടി പറഞ്ഞു അത്രേ, നിശി, നിശിയിൽ, അന്ധകാരം വരുമ്പോൾ രാത്രി. എന്താ ഈ നിശി എന്ന് പറയണത്, രാത്രി എന്ന് പറയണത് എപ്പോഴാണ്, നിശാവ അന്ധകാരോദയ, ഇരുട്ടെന്താണെന്ന് നിനക്കറിയില്ലേ, അന്ധകാരം വന്നാൽ അപ്പോൾ രാത്രിയായി, കണ്ണിന് കാണാൻ പറ്റാത്തൊരു സമയം വരണം, അപ്പോഴാണ് ഇരുട്ട്. ഓഹോ അങ്ങനെയാണോ, എന്നാൽ ഒരു കാര്യം ചെയ്ത് കളയാം. ആമീല്യാക്ഷിയുഗം നിശാപ്യുപഗത, കണ്ണങ്ങട അടച്ചു അത്രേ, അമ്മേ ഇപ്പം എനിക്കൊന്നും കാണാനില്ല, ഒക്കെ ഇരുട്ടാ, അതുകൊണ്ട് രാത്രി വന്നു, പാല് തരൂ എന്ന് പറഞ്ഞു അത്രേ.
ആമീല്യാക്ഷിയുഗം നിശാപ്യുപഗത ദേഹീതി മാതുർമുഹുഹു. അമ്മയുണ്ടോ പെട്ടെന്ന് ഇത് കൂട്ടാക്കണു, ചിരിച്ചുകൊണ്ട് മിണ്ടാൻ്റെ ഇരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണ പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല എന്ന് കണ്ടപ്പോൾ, വക്ഷോജാംബര കർഷണോദ്യുതകരഹ, മേലിട്ടിരുന്നതായ ആ ബ്ലൗസോ ആ സാരിയോ ഒക്കെ ഒന്ന് പിടിച്ച് വലിച്ച് കുറച്ച് നീരസവും കുറച്ച് വിഷമവും ഒക്കെ പ്രദർശിപ്പിച്ചതായ ആ കൃഷ്ണൻ്റെ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. മാതഹ്കിം യദുനാഥ ദേഹി ചഷകം കിം തേന പാതും പയ തസ്മാന്നസ്ത്യ തന്നാസ്ത്യദ്യ കദാപി വാ നിശിനിശ കാവാന്ധകാരോദയ. ആമീല്യാക്ഷിയുഗം നിശാപ്യുപഗത ദേഹീതി മാതുർമുഹുഹു വക്ഷോജാംബര കർഷണോദ്യതകര കൃഷ്ണസ പുഷ്ണാധുനഃ. കൃഷ്ണേനാംബകതേന ദരന്തുമധുന മൃദ്ഭക്ഷിതാ സ്വേച്ഛയാ തഥ്യം കൃഷ്ണകയേവമാഹമുസലീ മിഥ്യാംബപശ്യാനനം വ്യാദേഹീതി വിദാരിതേ ശിശുമുഖേ ദൃഷ്ട്വാ സമസ്തം ജഗത് മാതാ യസ്യ ജഗാമ വിസ്മയപദം പായാത് സനഃ കേശവഃ. നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. എന്താ അത്? വേദവ്യാസ മഹർഷി കൃഷ്ണജീവിതത്തിനെക്കുറിച്ച് പലതും എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതി വച്ചതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതൊരു പുരാണമാണെന്ന്. പുരാണം എന്നുള്ള വാക്കിനെന്താ എന്താ അർത്ഥം? ഏറ്റവും പഴക്കമുള്ളത്, മോസ്റ്റ് എൻഷ്യൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ പഴയ കാലം മുതൽക്ക് തന്നെ ഇവിടെ എഴുതി പ്രാബല്യത്തിലുള്ളതായ ഒരു വിശേഷപ്പെട്ട കഥയോ സംഭവമോ സംഭവ വിവരണവുമാണത്. പക്ഷേ അത് വേദവ്യാസ മഹർഷി എഴുതി വെച്ച പുസ്തകത്തിൽ മാത്രമായിട്ടല്ല അത് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ജനങ്ങൾ വായിച്ച് ഉൾക്കൊണ്ട് അത് ആസ്വദിച്ച് ആ ആസ്വാദനത്തെ അവർ ജീവിതത്തിൽ ഒരു മാർഗമാക്കി ഒരു പരിഹാരമാക്കി ഒരു സാഫല്യപ്രദമായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു അമൃതായി പരിഗണിച്ചു വരുന്നു. അപ്പോൾ അത് പുരാണമല്ല, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു പങ്കാണത്, വലിയ പങ്കാളിയാണ്. ഒരു കവി ഇങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാവ്യരചന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവണു? പരമസുഖം അവരനുഭവിക്കുന്നു. അവർക്ക് കുട്ടികളില്ലേ, മക്കളില്ലേ, ഊണ് കഴിക്കാൻ ഭക്ഷണം ഉണ്ടല്ലോ, പാർപ്പിടമുണ്ട്, വസ്ത്രങ്ങളുമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം അവർക്ക് മറ്റു പ്രകാരത്തിൽ ജീവിതത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം കൃഷ്ണേനാംബകതേനരന്തുമധുന മൃദ്ഭക്ഷിതാ സ്വേച്ഛയാ, കളിക്കാൻ പോയ സമയത്ത് അമ്മേ കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു. എത്ര ആര്? ചേട്ടൻ ബലരാമൻ. അപ്പോൾ കളിക്കാൻ പോയപ്പോൾ കളിയുടെ ഇടയിൽ കൃഷ്ണൻ മണ്ണ് തിന്നു. ഇത് പാടില്ലാത്തതാണെന്നുള്ള അർത്ഥത്തിലാണല്ലോ പറയണത്. ഉടനെ യശോദ വിളിച്ചു അത്രേ, തഥ്യം കൃഷ്ണ കയേവമാഹ, നീ പറഞ്ഞത് ശരിയാണോ, നീ മണ്ണ് തിന്നോ എന്ന് ചോദിച്ചു അത്രേ. ചോദിച്ചപ്പോൾ ഉടനെ കൃഷ്ണൻ പറയുക, ആരാ അത് പറഞ്ഞതെന്ന്. ആ ചെറുപ്പത്തിലുണ്ട് ആ സ്വഭാവട്ടോ, ആരാ അത് പറഞ്ഞതെന്ന്. കയേവമാഹ മുസലീ, ചേട്ടനാ വേറൊരാളല്ല, വേറെ ആരെങ്കിലും പറഞ്ഞാൽ കൃഷ്ണൻ തർക്കുത്തരം പറഞ്ഞേനെ. ഇത് ബലരാമനാണ് പറഞ്ഞേന്ന് പറഞ്ഞപ്പോൾ തർക്കുത്തരം പറയാൻ പറ്റിയില്ല, തൊണ്ടിയോടുകൂടി പിടിച്ച മാതിരിയായി. കയേവമാഹ മുസലീ മിഥ്യാംബ, ഒട്ടും സംശയിക്കേണ്ട, ഈ പറഞ്ഞത് ശരിയല്ല, സത്യമല്ല എന്ന്. എന്താ അത്? രണ്ട് കുട്ടികളാണ് അവിടെ, ഒന്ന് ചേട്ടൻ ഒന്ന് അനിയൻ. വന്ന് പറഞ്ഞത് ചേട്ടനാ, മണ്ണ് തിന്നത് അനിയനാ. ഇപ്പോൾ ചേട്ടൻ്റെ വാക്ക് നിരസിക്കാൻ പറ്റുമോ, വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്നാൽ അനിയൻ പറയണത് എന്താ? ഞാൻ തിന്നിട്ടില്ല, പറഞ്ഞത് നുണയാന്ന്, ഇനിയിപ്പോൾ ഇത് തെളിയിപ്പിക്കാൻ്റെ പറ്റില്ല എന്ന് പറഞ്ഞ് പശ്യാനനം കണ്ടോളൂ, ഞാൻ വായ തുറന്ന് കാണിച്ചു തരാം. വ്യാദേഹീതി വിദാരിതേ ശിശുമുഖേ ദൃഷ്ട്വാ സമസ്തം ജഗത്, വായ കാണട്ടെ, വായ പൊളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വായ അങ്ങോട്ട് പൊളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ആ ശിശുമുഖത്തിൽ ദൃഷ്ട്വാ സമസ്തം ജഗത്, വിശ്വരൂപ ദർശനം ആദ്യമായി കൃഷ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് യശോദയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെവിടെയാണ്? തൻ്റെ വായ പൊളിച്ചപ്പോഴാണ്. ആ വായയുടെ ഉള്ളിൽ നോക്കിയപ്പോൾ അവിടെ വെറും നാവും അണ്ണാക്കും ബാക്കിയുള്ളതൊന്നുമല്ല, അവിടെ സമസ്തം ജഗത് ദൃഷ്ട്വാ, ഈ വിശ്വം മുഴുവനും കണ്ടു അത്രേ. മാതാ യസ്യ ജഗാമ വിസ്മയപദം, മോഹാലസ്യപ്പെട്ടില്ല എന്നേ ഉള്ളൂ, അങ്ങേ അറ്റത്തെ വിസ്മയമായി ആർക്ക്? യശോദയ്ക്ക്.
അങ്ങനെ യശോദയ്ക്ക് ഇത്രയധികം വിസ്മയം കൊടുക്കാൻ വേണ്ടി വിശ്വരൂപം തൻ്റെ വായിൽ ഒതുക്കി കാണിച്ചു കൊടുത്ത ആ കേശവൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന്. കൃഷ്ണേന കാളിന്ദി പുളിനോദരേഷു മുസലി യാവദ്ഗതഖേലിതും താപത് കാർബരികം പയഃപിബഹരേ വർദ്ധിഷ്യതേ തേ ശിഖ ശിഖ ഇത്തം ബാലതയാ പ്രതാരണപരാഹ ശ്രുത്വാ യശോദാഗിരഹ പായാന്നസ്വശിഖാം സ്പൃശൻ പ്രമുദിത ക്ഷീരേർദ്ധപീതേ ഹരി. ബലരാമനും ശ്രീകൃഷ്ണനും രണ്ടു കുട്ടികളാണല്ലോ. അതിൽ യശോദയ്ക്ക് കൃഷ്ണനാണ് വളർത്തുപുത്രൻ, ബലരാമൻ രോഹിണിക്ക് ജനിച്ച ആളാണ്. അവർ രണ്ടുപേരും തമ്മിൽ വലിയ സ്നേഹമാണ്. ഇപ്പോൾ കൈകേയിക്ക് ഭരതൻ, കൗസല്യയ്ക്ക് ശ്രീരാമൻ, കുട്ടികൾ തമ്മിൽ വലിയ സാഹോദര്യവും അടുപ്പമാണ്. പക്ഷേ കൈകേയിക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. എന്തായാലും തൻ്റെ പുത്രൻ മറ്റൊരു പുത്രൻ എന്ന് പറഞ്ഞ് ആ മാറ്റത്തിന് ചൂഷണം ചെയ്തുകൊണ്ടാണല്ലോ മന്ധര എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ച് അവസാനം വൈധവ്യം അടിച്ചേൽപ്പിച്ചത് എളുപ്പം കൊണ്ട്. ഇവിടെയും ഇപ്പോൾ അതുമാതിരി കയ്യേയെ പോലെയുള്ള തകരാറൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് യശോദയുടെ മനസ്സിൽ തൻ്റെ പുത്രൻ ബലരാമൻ എന്നൊരു വ്യത്യാസം ഉണ്ടായി കാണും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ലീലാശുഖൻ്റെ മനസ്സിലതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഈശ്വരനെ ചൊല്ലി എന്ത് വിധത്തിലുള്ള ഭാവന വേണമെങ്കിലും നിങ്ങൾക്ക് പുറപ്പെടുവിക്കാം. ഈശ്വരനെ മാത്രം നിങ്ങൾ പേടിക്കരുത്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണതെന്നറിയോ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈശ്വരനോട് തോന്നുന്ന ഭയം തീരെ ഇല്ലാതെയാവാൻ. നിങ്ങളിവിടെ മനുഷ്യരെ പേടിച്ചോളൂ, മൃഗങ്ങളെ പേടിച്ചോളൂ, പഞ്ചഭൂതങ്ങളെ പേടിച്ചോളൂ, സാങ്കല്പികമായിരിക്കുന്ന ദേവീ ദേവന്മാരെ പേടിച്ചോളൂ, എന്നാൽ ഈശ്വരനെ മാത്രം പേടിക്കരുത്. സർവഭയവും തീരാൻ വേണ്ടിയിട്ടാണ് ഈശ്വരസ്മരണയും ഈശ്വരഭജനവും. ആ ഈശ്വരനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തകരാറുണ്ടെന്നിരിക്കണ്ടേ? ആ തകരാറ് ആരാ തൊടുത്തുവിട്ടിരിക്കണത്? എന്ത് നോക്കിയിട്ടാണ് നമുക്ക് തകരാറ് വന്നത്? നാം വാർത്തെടുത്തതല്ല നമ്മുടെ ശരീരം. നാം രൂപപ്പെടുത്തിയതോ കരുപ്പിടിപ്പിച്ചതോ അല്ല നമ്മുടെ മനസ്സ്. ഇതൊക്കെ നാമല്ലാത്ത പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളതാ. ആ പ്രകൃതി വിഭവങ്ങൾ വെച്ചുകൊണ്ട്, മാധ്യമങ്ങൾ വെച്ചുകൊണ്ട്, പ്രകൃതിയുടെ തന്നെ വിലാസമായിരിക്കുന്ന സങ്കീർണ ലോകത്തെ നോക്കിയാണ് എന്തെങ്കിലും ഒന്ന് നല്ലതോ ചീത്തയോ നമ്മുടെ ഉള്ളിൽ നുഴയുന്നത്. അപ്പോൾ ഇതിന് അന്തിമ ഗണനയിൽ ഉത്തരവാദി ഈശ്വരനാണ്. ആ വിചാരം വെച്ചുകൊണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഈശ്വരന് സമർപ്പിച്ചോളൂ, ഈശ്വരനോട് പറഞ്ഞോളൂ, ഈശ്വരനോട് സ്വാതന്ത്ര്യം നടിച്ചോളൂ. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ എന്തിനാ എഴുതിയത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത്. കാലിന്ദി പുലിനോദരേഷു മുസലീയാവദ്ഗതഖേലിതും താവത് കാർബരികം പയഃപിബഹരേ വർദ്ധിഷ്യതേ തേ ശിഖ ഇത്തം ബാലതയാ പ്രതാരണപരാഹ ശ്രുത്വാ യശോദാഗിരഹ പായാന്നസ്വശിഖാം സ്പൃശൻ പ്രമുദിത ക്ഷീരേ അർദ്ധപീതേ ഹരി. ബലരാമൻ കാളിന്ദി തീരത്തിൽ കളിക്കാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്താണ് സംഭവം. അപ്പോൾ ബലരാമൻ അവിടെ ഇല്ല. തിരിച്ചു വരുമ്പോഴേക്കും മകൻ പാല് കൊടുക്കണം. ഒരു പക്ഷേ അന്ന് പാല് കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തൻ്റെ മകന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം യശോദ ഇതിന് പുറപ്പെട്ടത്. അപ്പോൾ ആ പാല് വേഗം കുടിപ്പിക്കണം, വഴക്കൊന്നും പറയരുത്. ഒരു പക്ഷേ കുറച്ച് അധികം കുടിപ്പിക്കുകയായിരിക്കും, വലിയ വിശപ്പുണ്ടാവില്ല ആ സമയത്ത്. താവത് കാർബരികം, ഒരു സ്വർണ്ണ തളികയിൽ ആ പാലെടുത്തിട്ട് കൊടുത്തിട്ട് കുടിക്കുകയാണ്. പയഫ് പിബഹരേ, അത് കുടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കൗശലം പറയണ്ടേ? അപ്പോൾ പറയുകയാണ്, വർദ്ധിഷ്യതേ തേ ശിഖ, നിന്റെ കറുത്ത തലമുടിയുണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് വേഗം വളരും, ഈ പാലങ്ങോട്ട് കുടിച്ചോ അപ്പോൾ തലമുടി വളരും എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അതിനൊരു ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനമാണത്. ഇത്തം ബാലതയാ പ്രധാരണപരാഹ, സത്യം മറച്ചു വെച്ച് കുട്ടിയെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടി ബലരാമൻ വരുമ്പോഴേക്കും കുടിക്കണം എന്നൊന്ന്, രണ്ടാമതോ വേഗം കുടിക്കണം, അതിന് തല വളരും എന്ന് പറയുകയാണ്. സത്യത്തിൽ പാലങ്ങോട്ട് കുടിച്ചാൽ തല വളരുമോ? വളരില്ല. എന്നാലും അത് പറഞ്ഞ് കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് ശുത്വാ യശോദാഗിരഹ, എൻ്റെ പൊന്നു മോനെ വേഗം ഒന്ന് ഈ പാലങ്ങോട്ട് കുടിക്ക്, ആ പാലങ്ങോട്ട് കുടിച്ചാൽ നിൻ്റെ കറുത്ത തലമുടി നല്ലപോലെ വളരും എന്ന് പറഞ്ഞപ്പോൾ, പായാന്നസ്വശിഖാം സ്പൃശൻ പ്രമുദിത, ആ പാല് മേടിച്ച് പകുതി അങ്ങോട്ട് കുടിച്ചപ്പോൾ അമ്മ പറഞ്ഞ പ്രകാരം തലമുടി വളരണ്ടേ? നോക്കി പിൻഭാഗത്ത് ഇങ്ങനെ തപ്പി നോക്കിയത്രേ, വളർന്നിട്ടുണ്ടോ വളർന്നിട്ടുണ്ടോ എന്ന്. എന്നിട്ട് പറയുകയാണ്, ആ സന്തോഷം, വളർന്നിട്ടുണ്ട് പാല്, ഞാനുള്ളതും കുടിക്കാമെന്ന് പറഞ്ഞ് കുടിപ്പിച്ചു അത്രേ.
ഇത് ലീലാസുഖൻ അദ്ദേഹത്തിൻ്റെ ഭാവനയെ എഴുതുന്നതാ. ഒരു ദിവസം ഈ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗോപസ്ത്രീകളുടെ വീട്ടിൽ അനുവാദം കൂടാതെ കടന്നു ചെന്ന് പലതുമൊക്കെ ചെയ്യുമല്ലോ. അവിടെ കാര്യമായിട്ട് ചെയ്യണതെന്താ? തനിക്ക് ഇഷ്ടമുള്ളയിടത്ത് മൂത്രം ഒഴിക്കുക എന്നുള്ളതൊരു കാര്യം. അവിടെ ആദ്യം ചെല്ലണത് ഉറിയുടെ അടുത്താണ്. ഉറിയുടെ അടുത്ത് ചെന്ന് അവിടെ പാലാണെങ്കിൽ പാല്, തൈരാണെങ്കിൽ തൈര്, വെണ്ണയാണെങ്കിൽ വെണ്ണ, ഇതൊക്കെ കഴിക്കും. പൂച്ചകൾക്കും കൊടുക്കും, കുട്ടികൾക്കും കൊടുക്കും, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഒരു തവണ ഒരു സ്ഥലത്ത് ചെന്നു അത്രേ. കസ്ത്വം ബാലബലാനുജക്കിമിഹതേ മന്മന്ദിരാശങ്കയാ യുക്തം തന്നവനീത ഭാണ്ഡവിവരേ ഹസ്തം കിമർത്ഥം ന്യസേഹ് മാതക്കഞ്ചനവത്സകം മൃഗയിതും മാഗാവിഷാദം ക്ഷണാത് ഇത്യേവം വരവല്ലവീ പ്രതിവചഃ കൃഷ്ണസ്യ പുഷ്ണാധുനഃ. അവിടെ ഒരു വീട്ടിൽ കടന്നു കയറി. കടന്നു കയറിയപ്പോൾ, നീ എന്തിനാ അവിടെ വന്നത്? കസ്ത്വം ബാലബലാനുജ, ബലാനുജ എന്ന് പറഞ്ഞാൽ ബലരാമൻ്റെ അനുജൻ, നീ എന്തിനാ ഇപ്പം ഇവിടെ വന്നത്? കിമിഹതേ, നിനക്കിവിടെ എന്ത് കാര്യമാണ് ചെയ്യാനുള്ളത്? ഒരു ഗോപസ്ത്രീക്ക് ചോദിച്ചതത്രേ. അതോ അറിയില്ലേ ചെറിയമ്മേ, ഇത് എൻ്റെ വീടാണെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. മന്മന്ദിരാശങ്കയാ, സമ്മതിച്ചു, നിൻ്റെ വീടാണെന്ന് വിചാരിച്ചുല്ലോ, അത്രയും നല്ലത്. യുക്തം തന്നവനീത ഭാണ്ഡവിവരേ ഹസ്തം കിമർത്ഥം ന്യസേ, ആ വെണ്ണ വെച്ചിട്ടുള്ള പാത്രത്തിൽ കൈയിട്ടത് എന്തിനാ? നിൻ്റെ വീടാണെന്നുള്ളത് സമ്മതിച്ചു. ആ വെണ്ണപാത്രത്തിൽ കൈയിട്ടതോ? മാത കഞ്ചനവത്സകം മൃഗയിതും മാഗാവിഷാദം ക്ഷണാത്. അമ്മേ പേടിക്കണ്ട, പേടിക്കണ്ട, ഒരു പൈക്കുട്ടിയെ കാണാനില്ല. ആ പൈക്കുട്ടിയെ അന്വേഷിച്ച് അതെങ്ങാനും ഈ കുടത്തിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൈയിട്ട് പരിശോധിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെ മറുപടി പറഞ്ഞാൽ ആ കേട്ട ആൾ എന്താ ചെയ്യുക? ഇത്യേവം വരവല്ലവീ പ്രതിവജ കൃഷ്ണസ്യ പുഷ്ണാന്തുന. അങ്ങനെ മറുപടി പറഞ്ഞ് രസിപ്പിച്ച് അങ്ങനെ കളിക്കും. അപ്പോൾ കൃഷ്ണൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ജീവിതമാണ്. ഒരു ശ്ലോകം കൂടി ഈ കാര്യത്തിൽ പറഞ്ഞാൽ നിർത്താൻ ഞാൻ. പീഠേ പീഠനിഷന്ന ബാലകകളേ തിഷ്ഠൻ സഗോപാലകോ യന്ത്രാന്തസ്ഥിത ദുഗ്ധഭാണ്ഡം അപകൃഷ്യാച്ഛാദ്യ ഖണ്ഡാരവം വക്ത്രോപാന്തകൃതാഞ്ജലി കൃതശിരക്കമ്പം പിബന്യഃ പയ പായാത് ആഗത ഗോപികാനയനയോ ഗണ്ടൂഷഫുത്കാരകൃത്. ഒരു കുസൃതി കൊടുക്കിയ കൃഷ്ണന് ഞാൻ പറഞ്ഞല്ലോ, നല്ല കുസൃതിയാണ് കേട്ടോ, ഉപായപ്പെട്ട കുസൃതിയൊന്നുമല്ല. അത് ചിലപ്പോഴൊക്കെ നേരം പോക്ക് വിട്ട് അല്പസ്വല്പം വേദനയും കൂടി ഉണ്ടാക്കി തീർക്കുന്ന മാതിരിയുള്ള കുസൃതികളൊക്കെ ഉണ്ട് കൃഷ്ണന്. കൃഷ്ണൻ ചെറുപ്പകാലമാണ്, കുട്ടിയാണ്. അപ്പോൾ ഈ സാധാരണ പഴയ കാലത്ത് ഈ ഉറി ഉണ്ടാക്കി നമ്മുടെ മേക്കൂറിയിൽ നിന്ന് ഞാത്തിയിടും. അതിലാണ് ഈ ഉറുമ്പ് വരാൻ പറ്റാത്തതും പൂച്ചകളെ എലിയൊക്കെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രധാനമായിട്ടും പാല്, തൈര്, വെണ്ണ, നെയ്യ് ഇതൊക്കെ അങ്ങനെയാണ് സൂക്ഷിക്കുക. അപ്പം അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ ഒക്കെ മൺപാത്രങ്ങളാണ്. പീഠേ പീഠനിഷന്ന ബാലകകലേ തിഷ്ഠൻ സ ഗോപാലകോ. ഗോപാലകനായിരിക്കുന്ന കൃഷ്ണൻ ആ ഉറിയിലേക്ക് എങ്ങനെയാണ് എത്തുക? മൂപ്പർക്ക് അന്നുമുണ്ട് ഈ സൂത്രം. എവിടെ നോക്കിയാലും സൂത്രവും കൗശലമാണ്. താൻ ചെറിയ കുട്ടിയാണ്, ഉറിയുടെ അവിടേക്ക് എങ്ങനെയാണ് എത്തുക? അപ്പോൾ എന്തെങ്കിലും ഒരൊരലോ ഒരൽ പോലെയുള്ള സാധനങ്ങളോ കൊണ്ടുവന്ന് അവിടെ പീഠായിട്ട് എടുത്തിടും. പീഠേ പീഠനിഷന്ന ബാലകകലേ, തന്നെ പോവില്ല, കൂടെ വേറെ കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ വിളിച്ച് ഡോ താൻ അതിൻ്റെ മുകളിലാണ് കയറിയിരിക്കുക എന്ന് പറയും. ഇരുന്നു. എന്നിട്ട് വേറൊരു കുട്ടിയെ വിളിച്ചു, താൻ പതുക്കെ കയറി അയാളുടെ ചുമലിൽ കയറിയിരിക്കുക എന്ന് പറയും. അതിരുന്നു. എന്നിട്ട് കൃഷ്ണൻ പൊത്തിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ കയറി. അപ്പോൾ പൊക്കം കൂടിയല്ലോ, കുഴപ്പമില്ലല്ലോ. പീഠേ പീഠനിഷന്ന ബാലകകലേ തിഷ്ഠൻ സഗോപാലകോ യന്ത്രാന്തസ്ഥിത. അന്നത്തെ കാലത്തൊരു യന്ത്രം പോലെയാണ് ആ ഉറി. ആ ഉറിയിലിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. സ്ഥിത ദുഗ്ധ ഭാണ്ഡം അപകൃഷ്യാച്ഛാദ്യ ഖണ്ഡാരവം. ഈ കൃഷ്ണൻ ഇങ്ങനെ പലയിടത്തും പോയി കുസൃതികൾ കാണിക്കണമെന്ന് കേട്ടിട്ട് എല്ലാവരും കൂടി യശോദയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ യശോദ എന്ത് ചെയ്തു? ഞാനൊരു കാര്യം ചെയ്യാം, അരയിൽ നല്ല ഒരു മൂന്നാല് മണി കെട്ടാം. ആ മണി കെട്ടിയിട്ട് കൃഷ്ണൻ വരുമ്പോൾ എവിടെ പോയാലും ശബ്ദം കേൾക്കും, അപ്പോൾ നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറയും. അതുമാത്രമല്ല, അവർ ഈ ഉറിയിലും മണി കെട്ടി തുടങ്ങി. അപ്പോൾ ഉറി ആരെങ്കിലും പിടിച്ച് വലിക്കുമ്പോൾ അത് ശബ്ദപ്പെടുത്തുമല്ലോ. അപ്പോൾ ഉറിയിലത്തെ മണി ഈ മണി. അത് മണിയില്ലാത്ത ഉറികളും ഉണ്ടാവാം. അങ്ങനെ ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയി അത് കെട്ടി. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ
ഉരൽ പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരാളെ ഇരുത്തി അതിൻ്റെ തോളത്ത് കയറി ആ ഉരി ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് വലിച്ചു. വലിച്ചിട്ട് ഇനി എന്ത് വേണം? ആ ചട്ടി ചരിച്ച് അതിലുള്ള തൈര് കുടിക്കണം, അങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കുടിക്കുക.